ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ജയം ജേണിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ യോധ 30 ഇയേഴ്സ് ഓഫ് യോധ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് RCM പ്രൊമോൺ റിമിക്സ് അതിലൊന്നുള്ളൊരു വീഡിയോ ആണ്. യോധ എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ലാലേട്ടൻ ഫിലിംസിൽ വിട്ടുള്ള ഒരു പടമാണ്. നിർണയം, യോധ, ഇതൊക്കെ. യോധ എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ ഞാൻ കണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ഒരു കോംബോ തന്നെ വേറെ ലെവലാണ്. ആര്, നമ്മുടെ ജഗതി ഏട്ടനും അതുപോലെ ലലേട്ടനും. സോ എന്തായാലും നേരെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, കാരണം എത്ര കണ്ടാലും അതേത്ര വീഡിയോ ആണ്. സോ നേരെ വീഡിയോയിലേക്ക് ഗോ. ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആചാര്യനായ ലാമ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുനർജാത ശിശുവിനെ തെരഞ്ഞെടുത്തോച്ചയായി വാഴിക്കുന്ന ചടങ്ങ് ഇന്നും അതിന്റെ തനിമയോടെ പൊളി വില്ലയിലൊന്ന് സന്യാസി ശ്രേഷ്ഠൻ രാശി നോക്കി പ്രവചിച്ചു. അങ്ങനെയാണ് രോഹിണി നക്ഷത്ര ജാതനായ ഒരാൾ മലകൾക്ക് അപ്പുറത്തു അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. രാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന്. അവൻ എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശോകൻ രോഹിണി നക്ഷത്രം കൈപ്പറമ്പിൽ അശോകൻ പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ കലങ്ങിയില്ല. കൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നേപ്പാളിൽ അശ്വതി ആറ്റശാരിയാളെ പ്രേമിക്കണം. കുട്ടിച്ചാത്തന്റെ ബന്ധുവല്ലോ. അശ്വതി ചേച്ചി പറയാടാ. പക്ഷേ ഐ ആം സോറി, നിങ്ങൾ ക്ഷമിക്കൂ. ആ കണ്ണാണുള്ള ഫൈറ്റൊക്കെ ഇവിടുത്തെ വിചിത്രമായ ആചാരങ്ങളെ കുറിച്ച് അശോകിന് അറിയാൻ വയ്യാത്തോണ്ടാ. ആ കുട്ടി ഹുണ്ട പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഏതോ മൊണാസ്ട്രിയിലെ ഡാമയാണ്. ഇത് നന്മയുടെ ലോകമാണെങ്കിൽ ദുർമന്ത്രവാദവും മനുഷ്യക്കുരുതിയുമായി സിമ്മയുടെ മറ്റൊരു ലോകമുണ്ട്. ഓരോ മനുഷ്യനും ഒരു നിയോഗമുണ്ട്. ശക്തികളുടെ പിടിയിൽ നിന്നും റിംബോച്ചയെ രക്ഷിക്കുക എന്നതാവും നിങ്ങളുടെ നിയോഗം. പിന്നശോകനും എന്റെ ഒരു വികാരം ഇതിലൊരു ഒരു കാലഘട്ടത്തിന്റെ വികാരം. യോധലേ എത്ര കണ്ടാലും മതിയാവില്ല. മാത്രല്ല ലാലേട്ടന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ് അല്ലെ. ആ തരത്തിലൊരു പടം സീരിയസ്ലി വേറെ ആർക്കും ഇല്ല. മമ്മൊക്കെ ആണെങ്കിലും ആർക്കാണെങ്കിലും അമ്മിളിച്ചേട്ടന്റെയും കൂടി കോമഡി എത്രങ്ങാനുണ്ട്. നേരത്തി അല്ല കോൺട്രിബ്യൂഷൻ ഓക്കെ, ഞാൻ പറഞ്ഞത് പക്ഷേ ഇല്ല. അമ്പിളിച്ചേട്ടൻ എന്ന് പറയുമ്പോ ജഗതിക്ക് അങ്ങനത്തെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ കൂടുതൽ അതായത് മോഹൻലാലിനോട് ചേർന്ന് അത്രയും ടൈം കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറല്ലേ. തമ്മിൽ തമ്മിലായാലും കഥാപാത്രം പോലെ തന്നെയാണല്ലോ വരുന്നത്. രണ്ടാളും പൊളി തന്നെയാണ്. പക്ഷെ ലാലേട്ടനെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം അങ്ങനെ ഒരു ഹീറോ നായക സ്ഥാനത്ത് വരുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള പടം വേറെ ആർക്കാറുള്ളത്? വേറെ ആർക്കെങ്കിലും അവകാശ പടം മലയാള സിനിമയിൽ ഉണ്ടാലോ? ചോക്കുമ്മക്കൊക്കെ ഇല്ല, ദിലീപേട്ടനില്ല, ആർക്കുള്ളത്? സുരേഷ് ഗോപി
ആർക്കും ഇല്ല. ഇപ്പത്തെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കാരണം ആ തരത്തിലൊരു പടം, ഇത് മാത്രല്ല ഇനി ഒരുപാട് പടം. പക്ഷെ ഇത് പറയുമ്പോ ആ ഒരു മാർഷൽ ആർട്സും ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആ കരാട്ടെ കുംഫു സംഭവം ഒക്കെ അതായിട്ടാണ് വരുന്നത്. പിന്നെ മാത്രല്ല എപ്പോഴും നമ്മള്, ഞാൻ ഈ സിനിമ കാണുമ്പോ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ കുറെ കോമഡികളൊക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്കെന്തോ ഇഷ്ടം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അതിനുശേഷമാണ് എനിക്ക് ഇഷ്ടം. കാരണം ആ കണ്ണ് കാണണ്ടായിട്ടുള്ള ഭാഗം കാണാൻ വേണ്ടി കൊറേ പ്രാവശ്യം കണ്ടിട്ട്. അതേപോലെ എന്താണ് ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ, അങ്ങനെ പോയിട്ടേ ഉണക്കണത് അതൊക്കെ എക്സ്പ്രഷൻസ് മുഖത്ത് തന്നെ എക്സ്പ്രഷൻ, അതില് അതാണൊക്കെ എത്ര കലങ്ങി ഇല്ല പറയാനുള്ള സാധനമൊക്കെ. അതിന് പിടി വീട് കണ്ട് വിട്ടിട്ട് അവര് നമ്മുടെ ലാലേട്ടനാണെങ്കിലും അതേപോലെ തന്നെ, ലാലേട്ടന്റെ കുറെ ചില ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് എന്തെങ്കിലും പറയുമ്പോ നോളെ ആകുമ്പോള കാട്ടില്, അതേപോലെ കുട്ടി അല്ലേ എന്താണ് എന്നോട് ക്ഷമിക്കൂ, അതല്ല മറ്റേ പറഞ്ഞത് എന്നോട് ക്ഷമിക്കൂ, അതിനെ പറ്റിയിട്ടുള്ള കൂടുതലല്ല ഞാൻ, അതൊക്കെ പറയുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ ഇതില് രസമുള്ള സീനാണ്, നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് മറ്റവന്റെ കൈ ഇങ്ങനെ നീ ഇവിടെ കടന്ന് കളയാണ്ട് കൈ ഇങ്ങനെ ഉടി ഇങ്ങനെ ആകുന്ന സംഭവല്ലേ പോണേ മുമ്പ്, അപ്പോൾ ജഗതി ഇങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നോക്കണ്ട, അതൊക്കെ കിടിലൻ സാധനമാണ്. നീ ഇവിടെ ഞാനവിടെ മലേഷ്യ എന്തായാലും അവിടെ പോയി ഓക്കെ. പിന്നെ അവിടെ പോയിട്ടുള്ള ഈ ഉണ്ണിക്കുട്ടനെ കാണണം, ഉണ്ണിക്കുട്ടൻ പറയുമ്പോ വേറൊരു സീനുണ്ട് അതൊക്കെ ഭയങ്കര രസം. ആദ്യമായിട്ടല്ല നമ്മള് കാണണ ഇങ്ങനെയൊക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളും ഒരുപാട് കാണുന്നില്ല, ഞാൻ നിങ്ങളെ കാണുന്ന അറിയില്ല, ഞാൻ ആ സമയത്ത് അങ്ങനെ കാണുന്നില്ല. അപ്പൊ അപ്പോഴും മാർഷൽ ആർട്സ് ആയിട്ട് ഒരുപാട് വലിയ ടച്ച് ഇല്ല, നമുക്ക് ആകെ അറിയുന്ന ആരാ ജാക്കി ചാൻ ബ്രൂസ്ലി ഇതൊക്കെ നമുക്ക് ആകെ അറിയുള്ളൂ, ചെറിയ ഭാഗമുള്ളൂ ശരിക്കും അവർക്ക് ചെറിയ സാധനമുള്ളു, പക്ഷെ അത് ഭയങ്കര രസം. മുടിയില്ല ഇവരുടെ ഇടയില് വേറെ സ്ഥലം വേറെ സംഭവം പിന്നെ മറ്റേ ആളും അടിപൊളിയാണ്. ആ ഗുഹൻ്റെ ഉള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതായത് ആ കുട്ടീനെ എടുത്തു പോയിട്ട് ആ മുടിയില്ല ആള് വരില്ല, അത് ഈ വില്ലന്മാര് വിടുന്ന ആള്, അയ്യോ അയാള് പോളിയ അല്ല, അതല്ല അത് ഒരു ഹൈറ്റ് ഇല്ലാത്ത ഗുരു, അത് പോളിയാണ്. പക്ഷെ അതല്ല ഞാൻ പറയണത്, അതല്ലാണ്ട് ഈ വില്ലന്മാരിൽ ഒരാളല്ല, കൊറേ മുടിന്റെ ആള് വരില്ല ബ്ലാക്ക് കുട്ടീനെ എടുത്തു പോണേ, മനസ്സിലായില്ല അയാളും പോളിയാണ് പറയാം, അയാളെ സമയത്ത് ഭയങ്കര സംഭവം ഇല്ലെന്നേ. സോ യോധ എന്ന് പറഞ്ഞത് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്കൊക്കെ കുറെ സ്ഥലങ്ങളിൽ മാത്രല്ല എനിക്ക് ആവിര ഉത്സവത്തിന് കാണാം, അതൊക്കെ എല്ലാരും മെയിൻ ആയിട്ട് എന്ത് സംഭവിച്ചാലും പറയണം ആ എനിക്ക് ആവിര ഉത്സവത്തിന് കാണാന്ന് പറയും, അത് എത്ര കാലം ഇപ്പോഴും കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ എത്ര മീംസ് സ്റ്റാറ്റസുകള് ഒക്കെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ പടങ്ങള് വരില്ലല്ലേ ഇനി എന്നുള്ള പടങ്ങൾ, അതെ കലങ്ങിയില്ല മാത്രല്ല കൊറേ ഉണ്ട് കാവിലെ പടോത്സവം കാണാൻ എപ്പോഴും പറഞ്ഞ സംഭവമാണ്. സോ അതായത് ചെക്ക് എന്ന് പറഞ്ഞ ഇയാൾ നിക്കണ നമ്മളെ ജഗതി ചെക്ക് പറഞ്ഞ നിക്കണ സംഭവം പറഞ്ഞ നിക്കുലടേ പറഞ്ഞ തീരുകടേ. അപ്പൊ ലാലേട്ടന്റെ ഒക്കെ എവർഗ്രീൻ അടിപൊളി പടങ്ങൾ പെട്ടതാണ്. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജഗതി അവരുടെ ഒരു കോംബോ അടിപൊളിയാണ്, ഉർവശി സൂപ്പറാണ്, എല്ലാരും അടിപൊളിയാണ്. അതിലിപ്പോ ആരാ ഒടുവിളി കൃഷ്ണൻ ദേ വന്നിരിക്കുന്ന നിന്റെ മോൻ ആ സംഭവമൊക്കെ എന്താ സംഭവം അല്ലേ, ഒക്കെ പൊളിയാണ്, എല്ലാവർക്കും അടിപൊളി. നിങ്ങളെ കലക്കി തരട്ടെ പോലെ നല്ലപോലെ കലക്കി പോലെ. പിന്നെ എന്താ പറയണേ അശോകൻ ക്ഷീണ ആവാം, എല്ലാവർക്കും നല്ല കിടലം കിടലം ഡയലോഗ് ഉണ്ട് അതില്, ആർക്കും ഡയലോഗ് ഇല്ലാത്ത. ആ പിന്നെ അതിലാ ചെറിയ ചെക്കൻ ഒക്കെ കൂടെ നടക്കുന്ന ചെക്കണ്ടല്ലോ എപ്പോഴും നാട്ടിന്ന് കൂടെ നടക്കുന്ന ആള് ചെറിയ ചെക്കൻ ഒക്കെ രസമായിരുന്നു. മൊത്തത്തില് സിനിമ എന്ന് പറഞ്ഞ ഭയങ്കരമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ സിനിമ ഉണ്ടോ എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. സോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ചാനൽ. സോ അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ ബൈ ബൈ.